രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റേ ഉള്ളൂ മോർണിംഗ് വാഫ് റെഡി ആയില്ല സ്വന്തം പ്രിയതമൊക്കെ ഇട്ട് കനത്തൊരു ദേഷ്യം അത് കഴിഞ്ഞപ്പോൾ കുട്ടികളാരും ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് കേൾക്കുന്നത് പിടിച്ച് ദേഷ്യം ദേഷ്യത്തോട് ദേഷ്യം ഇങ്ങനെ ദേഷ്യം പിടിച്ച് ദേഷ്യം പിടിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയും ഇവർക്ക് ആയുർദൈർഘ്യം കുറവാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ശരിക്ക് ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി ദേഷ്യം പിടിക്കുന്ന മനുഷ്യന്മാർക്ക് ഹൃദയാഘാതം വരുമോ എന്നുള്ളതിനെക്കുറിച്ച് ഹൃദയാഘാത സാധ്യത കൂടുതലാണോ എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റ് ഹൃദ്രോഗങ്ങൾ വരുമോ എന്നതിനെക്കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട് ബോധിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്താൽ ഇനിയെങ്കിലും ദേഷ്യം പിടിക്കുന്ന മനുഷ്യന്മാരെ ഇത്തിരി അത് നിയന്ത്രിച്ച് ദേഷ്യം പിടിക്കാതെ ജീവിക്കാൻ നോക്കുമെന്നുള്ളതാണ് കാരണം ഈ ദേഷ്യം പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്ഥലം നമ്മുടെ ശരീരത്തിൽ അഡ്രിനലിൽ നിന്ന് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും പിന്നെ അന്നത്തെ ഒരു ദിവസം തന്നെ അങ്ങോട്ട് മോശമാക്കുകയും ഈ ഹോർമോൺ ഉൽപ്പാദനത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു നേരത്തെ കുറച്ച് സമയത്തെ ഒരു ദേഷ്യത്തിൻ്റെ എപ്പിസോഡിന് പോലും നമ്മുടെ ഹൃദയത്തിനെ ശക്തമായ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കാരണമാവുമെന്നാണ് ഈ ഒരു സ്റ്റഡി ബോധിപ്പിക്കുന്നത് ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നടത്തിയ ഒരു സ്റ്റഡി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പതോളം പാർട്ടിസിപ്പൻസിനോട് ഭയങ്കര ദേഷ്യം പ്രൊവോക്ക് ചെയ്യുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ഓർമ്മകൾ റീകോൾ ചെയ്യാൻ പറ്റുകയും ആ സമയത്ത് അവരുടെ ബ്ലഡ് ഫെസൽസിൻ്റെ ആ മൂമെൻ്റ്സ് മെഷർ ചെയ്യുകയും അതിൻ്റെ ഇത് അളന്നെടുക്കുകയും ചെയ്തു ഫങ്ഷണൽ എം ആർ ഐ പോലത്തെ മെഷീൻസ് ഉപയോഗിച്ച് എടുക്കുകയും ചെയ്തപ്പം ഈ ദേഷ്യം പിടിച്ച ഓർമ്മകൾ ഉണ്ടായ വ്യക്തികളിൽ അവർക്ക് ആ രക്തകോയൽ വേണ്ട രീതിയിൽ വികസിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സ്റ്റഡി റിപ്പോർട്ട് ബോധിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അതൊന്നെങ്കിൽ ചുരു ചുരുങ്ങി നിൽക്കാനോ ഇതൊക്കെ ആക്കി നിൽക്കാനോ ഹൃദയാഘാതമൊക്കെ വരാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബ്ലഡ് വെസൽസിൽ ഇത് ഇഞ്ചുറി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നാളെ ചോയ്ക്ക് പല തവണകളായി ദേഷ്യം പിടിക്കുന്ന ആൾക്കാർക്ക് ഈ ഓരോ ദേഷ്യം പിടിക്കുന്ന എപ്പിസോഡുകളിലും അവരുടെ രക്തക്കോയലുകളിൽ എത്രമാത്രം ഡാമേജ് ആണിത് ഉണ്ടാക്കുക എന്നുള്ളത് ഈ ഡാമേജ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുമ്പോൾ എന്താവും അതാണ് പിന്നീട് ഹാർട്ട് അറ്റാക്കായിട്ടും സ്ട്രോക്കായിട്ടും ഒക്കെ പരിവർത്തനം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത് പെട്ടെന്നുള്ളൊരു ദേഷ്യം പിടിച്ചാൽ അപ്പം തന്നെ അറ്റാക്ക് ഉണ്ടാക്കുമെന്നുള്ളത് തെളിയിക്കുന്നില്ലെങ്കിലും ഒരു രണ്ട് മണിക്കൂർ ഇതിനു മുമ്പ് നടന്ന മറ്റൊരു സ്റ്റഡി ബോധിപ്പിക്കുന്നത് രണ്ട് മണിക്കൂറിനുള്ളിലെങ്കിലും ഹൃദയാഘാതം വരാനോ സ്ട്രോക്ക് വരാനോ ഉള്ള വരാനുള്ള സാധ്യതകളവിടെ നിലനിർത്തുമെന്നാണ് അത് യൂറോപ്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ അടുത്ത് റിസർച്ചാണ് ബോധിപ്പിക്കുന്നത് ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ ഹൃദയാഘാതമോ പക്ഷാതോ വരാനുള്ള സാധ്യതയുള്ള ഒരു വ്യക്തിക്ക് മറ്റ് റിസ്ക്കുകൾ കൂടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്ക് ഇനി നിങ്ങൾ ചിന്തിച്ചോളി ദേഷ്യം പിടിക്കണോ പിടിക്കേണ്ടേന്ന് നിങ്ങൾക്ക് ഹൃദയാഘാതമാണോ വേണ്ടത് അല്ലേ ദേഷ്യം പിടിക്കേണ്ട കാര്യമാണോ വേണ്ടത് ഒന്ന് ക്ഷമിച്ചുകൂടെ തീർച്ചയായിട്ടും ഈ ദേഷ്യം മാനേജ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് മെഡിറ്റേഷനുകളുണ്ട് മൈൻഡ് ഫുൾനെസ് ഉണ്ട് നിങ്ങൾ എന്ന് നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആക്കിയിട്ട് നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കും കാരണം നിങ്ങളുടെ എവെൻറ്റിനേക്കാളും ഈ എവൻറ്റിനെക്കുറിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ചിന്തകളാണ് ഇതിന് കാരണമാവുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആ ഒരു എന്താ പറയുക കൊഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം റിസ്ക്കുകളും ഒരു ദിവസത്തെ അശാന്തമായിട്ടുള്ള ജീവിതവും ഒക്കെ ഒഴിവാക്കാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ദേഷ്യം പിടിക്കുന്നത് കൊണ്ട് നമ്മൾ നമ്മളെ ഹൃദയത്തിലിട്ട് ഒരു കുത്താണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് അവിടെ ഉണ്ടാക്കുന്നത് വേണ്ടേ വേണ്ട നമുക്ക് ക്ഷമിക്കാം അതാണ് ഏറ്റവും നല്ലത് ചിരിക്കാം പുഞ്ചിരിക്കാം ലാഫർ യോഗ ചെയ്യാം ഓക്കെ ബി ഹെൽത്തി ബൈ